ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മുടെ ചാനലിൽ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്, അതിന് കാരണം നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അടുത്ത് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അതിന്റെ പുണ്യം കൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് 1000+ വ്യൂസ് വന്നു. അതുകൊണ്ട് എന്തായാലും അടുത്ത വീഡിയോ ഇലോൺ മസ്കിനെ കുറിച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഒരു ഡിലേ വന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇലോൺ മസ്കിനെ കുറിച്ചിട്ടാണ്. ആരാണ് മസ്ക്? നമുക്കറിയാം, റീസെന്റ് ആയിട്ട് ഇപ്പൊ മസ്ക് ട്വിറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കരമായിട്ട് മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. എലോൺ മസ്ക് 1971 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 പ്രായമുണ്ട്. ജൂലൈ 28 അദ്ദേഹം ജനിച്ചത്. സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. എലോൺ മസ്കിന്റെ അച്ഛൻ വന്നിട്ടൊരു സൗത്ത് ആഫ്രിക്കക്കാരനാണ്. എലോൺ മസ്കിന്റെ അമ്മ വന്നിട്ടൊരു കാനഡക്കാരിയാണ്. എലോൺ മസ്കിന് 8 പ്രായമുണ്ടായിരുന്ന സമയത്ത് തന്നെ എലോൺ മസ്കിന്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുകയുണ്ടായി. അതിനുശേഷം അച്ഛന്റെ കൂടെയാണ് എലോൺ മസ്ക് താമസിച്ചിരുന്നതൊക്കെ. ഒരു 12 വയസ്സായപ്പോഴത്തേക്കും തന്നെ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു. കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റ് മണിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നിട്ട് കുറച്ച് ക്യാഷ് ഒക്കെ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ കിട്ടിയാൽ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഗെയിമുകൾ കളിക്കും അല്ലെങ്കിൽ സിനിമകൾ കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ കിട്ടിയാൽ ചെയ്യുന്നത്. പക്ഷേ മസ്ക് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗെയിം സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വഴി പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു ഗെയിം ഇംപ്ലിമെന്റ് ചെയ്തത്. ആ ഗെയിമിനെ അദ്ദേഹം $500 വിൽക്കുകയായിരുന്നു ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 12 വയസ്സിൽ തന്നെ ഗെയിമൊക്കെ ഉണ്ടാക്കി വിറ്റു, $500 സ്വന്തമാക്കുകയും ചെയ്തു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞത്. പിന്നീട് കാനഡയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലോട്ട് താമസമാക്കിയായിരുന്നു. അമേരിക്കയിൽ പോയതിനു ശേഷമാണ് അവിടെ ഗവേഷണവും കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം പിന്നെ ഗവേഷണത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നീടുള്ള 10 ഒരു ഇന്റർനെറ്റിന്റെ വളർച്ച പെട്ടെന്ന് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് 1990 ഇദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയത്. 1995 സിപ് 5 എന്ന് പറയുന്ന ഒരു ഐ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ബ്രദറും ഫ്രണ്ടും ഒക്കെ ചേർന്നിട്ട് ഒരു സിപ് 5 എന്ന് പറയുന്ന ഒരു ഐ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ഇതിനകത്ത് ഒരുപാട് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഐ കമ്പനി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു കമ്പനി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ പലതും പരാജയമായി തീർന്നു. അങ്ങനെ പരാജയങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നതും പിന്നീട് കമ്പനി പച്ചപിടിക്കാൻ തുടങ്ങിയതും. അവിടെ നിന്ന് കിട്ടിയ ലാഭമൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം 1999 ഇന്റർനെറ്റ് വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന X.com എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് കമ്പനിയും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി പിന്നീട് പേപ്പാലുമായിട്ടാണ് ചേർന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പേപ്പാലും ഇബേ ആയിട്ട് ലയിക്കുകയുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $165 കോടി ആണ്. ഈ ഒരു ക്യാഷ് അദ്ദേഹത്തിന്റെ ഒരു 30 വയസ്സിൽ തന്നെ അദ്ദേഹം ഒരു കോടീശ്വരനായി മാറുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈഫിലെ 3 സംരംഭമായ നമ്മൾ ആരും സ്വപ്നം കാണാൻ പോലും മടിക്കുന്ന $100 മില്യൺ മുടക്കിയിട്ട് അദ്ദേഹം ചെയ്ത SpaceX എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കും ഒരു ബഹിരാകാശ യാത്ര സാധ്യമാക്കണം, പിന്നെ അതുപോലെ തന്നെ ചൊവ്വയിൽ താമസ സൗകര്യം ഒരുക്കണം എന്നുള്ള ആശയങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം SpaceX എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പനിയിലെ ആദ്യത്തെ 2 വിക്ഷേപണവും റോക്കറ്റ് വിക്ഷേപണവും വൻ പരാജയമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓൾമോസ്റ്റ് അദ്ദേഹം 2008 ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അദ്ദേഹം സീറോയിൽ തന്നെ വീണ്ടും പഴയതുപോലെ എത്തി നിന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നു, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു കമ്പനി വീണ്ടും ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്തുകയും വിജയത്തിലാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് നല്ല വിജയമാണ് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ആ ഒരു SpaceX ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ 2003 ആയപ്പോഴത്തേക്കും ഇദ്ദേഹം ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനി സ്വന്തമാക്കിയിരുന്നു. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളൂടെയാണ്. നമുക്കറിയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചൂടിന് കാരണം തന്നെ ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. സോ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പെട്രോളിന്റെ ഒക്കെ ഉപയോഗം കൂടുതൽ കുറയ്ക്കാനായിട്ട് അദ്ദേഹം ഇലക്ട്രിക് കാറുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടാണ് ടെസ്ല എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കമ്പനി ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് ടെസ്ല കമ്പനിയുടെ കാറുകളുടെ പ്രൊഡക്ഷൻ നടക്കുമെങ്കിൽ പോലും അത് ഒരുപാട് വിറ്റുപോകാത്ത ഒരു അവസ്ഥ വന്ന് ആ ഒരു സമയത്തും അതിന്റെയൊക്കെ നഷ്ടങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു SpaceX കമ്പനി വഴിയാണ് ഈ ഒരു ടെസ്ലയുടെയും ഒരു പ്രോഫിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അദ്ദേഹം കൊണ്ടുപോയത്. പല സമയത്തും അദ്ദേഹത്തിന്റെ വീടുകൾ പോലും ഇല്ലാതെ അദ്ദേഹം ഫ്രണ്ട്സിന്റെ വീടുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയിലെ ഒരു ബഹിരാകാശ ടൂറിസം കൊണ്ടുവരണം എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ചൊവ്വയിൽ ആൾക്കാരെ താമസിപ്പിക്കണം എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ബഹിരാകാശ ടൂറിസം ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2024 ആകുമ്പോഴത്തേക്കും അദ്ദേഹം ചൊവ്വയിൽ ആൾക്കാരെ എത്തിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഗ്ദാനമാണത്. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം ബാക്കി കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുണ്ടായ ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടാണ്. നമ്മളെല്ലാവരും കേട്ടതാണ് ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അദ്ദേഹം സ്വന്തമാക്കി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2017 ആയ സമയത്താണെന്ന് തോന്നുന്നു ഇലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്തായിരുന്നു ട്വിറ്ററിനകത്ത്, ഐ ലൈക്ക് ട്വിറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴതിന്റെ അടിയിൽ ഒരു കുറെ കമന്റ് ഒക്കെ വന്നായിരുന്നു, എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇലോൺ മസ്ക് ചോദിക്കുകയുണ്ടായി എത്ര കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫൈനലി അദ്ദേഹം ഒരു 4 കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ട്വിറ്റർ സ്വന്തമാക്കിയിരിക്കുകയാണ്. സോ ഇതൊരു വല്ലാത്തൊരു ഒരു മാജിക്കൽ മോമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു ട്വിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരുടെയും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തമാക്കാനുള്ള സ്ഥലമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഒരു ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് യങ്സ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാരും ആ ഒരു ഫേസ്ബുക്കിനകത്തുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഈ ട്വിറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ ഒരു ട്വിറ്ററിനകത്തുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്വിറ്ററിനകത്ത് അതിലുള്ളതിൻ്റെ പകുതി യൂസേഴ്സിന്റെ പകുതി മാത്രമേ ഇതിനകത്തുള്ളൂ. ആൾക്കാർ കുറവാണ്, യൂസേഴ്സ് കുറവാണ് ഈ ഒരു ട്വിറ്ററിനകത്ത്. എന്നിട്ടും ട്വിറ്ററിനെ എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് സ്വന്തമാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ഒന്ന്, ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഈ ഒരു ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ട്വിറ്റർ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ഈ ഒരു വിഷയം മറ്റുള്ളവരിൽ എത്തിക്കണോ വേണ്ടേ എന്നത് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ആൾക്കാരിൽ അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ തന്നെയാണ്, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അവർക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ട്വിറ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കടുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റേപ്പിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്വീറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ അത് റേപ്പ് ഒരുപാട് കോൺട്രവേഴ്സീസ് അതിനകത്ത് വരും എന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ട്വീറ്റിനെ ഡൗൺ ചെയ്യും, അതായത് അതിനെ റീച്ച് ആക്കാതെ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, പൊളിറ്റിക്കലി ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ ഡൗൺ ചെയ്തിട്ട് അതിനെ മറ്റുള്ളവരിൽ കാണിക്കാത്തൊരു സംഭവത്തിലാണ് ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇലോൺ മസ്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടെയാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് ഒരുപാട് അവരുടേതായിട്ടുള്ള കുറെ ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വന്നത് ഇലോൺ മസ്കിന് ഇഷ്ടപ്പെടാതെയാണ് ഇദ്ദേഹം ഇത് സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ഇതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു കാര്യം കൂടെയാണ്, നമ്മളൊരു ട്വീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ട്വിറ്ററിനകത്ത് ഇല്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആദ്യം ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത്. അവരുടെ ഒരു ഓഹരി വാങ്ങുകയുണ്ടായി. പിന്നീട് അവരുടെ ആ ഒരു മെമ്പർഷിപ്പ് ബോർഡിനകത്ത് അംഗമാവാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇലോൺ മസ്ക് പറഞ്ഞു, എനിക്ക് ട്വിറ്ററിന്റെ മെമ്പർഷിപ്പ് ബോർഡിനകത്തൊന്നും അംഗമാവാൻ താല്പര്യമില്ല, വേണമെങ്കിൽ ഞാനൊരു $4,300 രൂപ തരാം, ട്വിറ്ററിനെ മൊത്തമായിട്ട് എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്ക് അവരുടെ സിഇഒയെ അറിയിച്ചു കഴിഞ്ഞു. പരാൾ അഗർവാളാണ് ട്വിറ്ററിന്റെ സിഇഒ ആയിരുന്നത്. സോ അദ്ദേഹം വരെ പ്രതീക്ഷിക്കാണല്ലോ, ഇത്രയും വലിയൊരു എമൗണ്ട് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല ഒരു പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് ട്വിറ്ററിനെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ലാന്ന് തന്നെ പറയും. ഇൻസ്റ്റാഗ്രാമിനെയും ഫേസ്ബുക്കിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്രയും വലിയ യൂസേഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് എന്തുകൊണ്ടാണ് $4,300 കൊടുത്തിട്ട് ഇലോൺ മസ്ക് വാങ്ങിയതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇതുപോലത്തെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ ഒരുപാട് ട്വീറ്റ് ചെയ്യുന്നത് അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു റീച്ച് കിട്ടുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. സോ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് തരുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടുള്ള ട്വീറ്റൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു നയം വെച്ചിട്ട് ഈ ഒരു ട്വീറ്റൊക്കെ റീച്ച് ആവാൻ സാധ്യതയുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇടുന്ന പോസ്റ്റൊന്നും റീച്ച് കൊടുക്കാറില്ല. അവരുടെ അനലൈസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ഒരു സംഭവങ്ങളൊന്നും അവർ അധികം അതിന് ഒരു പുഷ് കൊടുക്കാറില്ല, അതിനെയൊക്കെ നേരെ ഡൗൺ ചെയ്യാനാണ് അവർ ശ്രമിക്കാറുള്ളത്. സോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് ഇലോൺ മസ്ക് ട്വിറ്ററിനെ സ്വന്തമാക്കിയത്. ഏകദേശം 3.5 ലക്ഷം കോടി രൂപ കൊടുത്തിട്ടാണ്, ഇന്ത്യൻ കറൻസിയിൽ കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്കും 3.5 ലക്ഷം കോടി രൂപ കൊടുത്തിട്ടാണ് ഇലോൺ മസ്ക് ട്വിറ്ററിനെ സ്വന്തമാക്കിയത്. ഈ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തായാലും ട്വിറ്ററിനെ സ്വന്തമാക്കേണ്ട അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇനി എന്താണെന്ന് വഴിയെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് ട്വിറ്ററിനകത്ത് ഇനി അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെന്നും വഴിയെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്രയും കാലം ഒരുപാട് ആൾക്കാരുടെ ഒരു നേതൃത്വത്തിലാണ് നടന്നു പോയത്. അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്, അദ്ദേഹം ട്വിറ്ററിനെ സ്വന്തമായിട്ട് മുഴുവനായിട്ട് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരാളുടെ കീഴിൽ മാത്രമായി മാറിയാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു മെമ്പർ ബോർഡും ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി ട്വിറ്ററിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് വഴിയെ അറിയാം. ഇലോൺ മസ്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ യുക്രൈനിലാണെങ്കിലും ആ യുദ്ധം നടന്ന സമയത്തൊക്കെ അവിടെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ പോയ സമയത്തൊക്കെ ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അവിടെ ലഭ്യമാക്കിയതും അവിടെ ഒരു ഹീറോ ആയിട്ടൊക്കെ വന്നതൊക്കെ. ഒരുപാട് കോൺട്രവേഴ്സീസ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹം വന്ന വഴിയെന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളാണ്, നമുക്ക് ഒരുപാട് ഡ്രീമാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളടുത്ത് പറയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും.
അല്ലെങ്കിൽ അവർ കളിയാക്കുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ സെയിം അവസ്ഥയാണ് ഇലോൺ മസ്കിന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് അദ്ദേഹം അതൊക്കെ നേടിയെടുത്തതാണ് അദ്ദേഹത്തിന് ഒരുപാട് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തെ ഇൻസ്പിറേഷൻ ആക്കുന്നതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വിചാരിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തി കാണിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തനാക്കുന്നതും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് നിൽക്കുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എന്തെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫലം കിട്ടും. ഇപ്പോൾ എലോൺ മസ്കിന്റെ കാര്യം എലോൺ മസ്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും 12-ാമത്തെ വയസ്സിൽ ഒരു ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സ്കൂളിൽ പോയൊക്കെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് നമുക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടൊന്നുമല്ല 12-ാമത്തെ വയസ്സിൽ ഒരു ഗെയിം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് അദ്ദേഹം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനോണിനെ കുറിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. മിനോൺ സ്കൂളിൽ പോകാതെയാണ് ഇപ്പോൾ നാഷണൽ അവാർഡ് വരെ സ്വന്തമാക്കിയത്. അപ്പോൾ നമ്മൾ പലരും പലയിടത്തും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അല്ലാതെ സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമേ ഒരാൾ ഇന്ന ഒരു ലക്ഷ്യത്തിൽ എത്തൂ എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നതൊക്കെ വെറുതെയാണ്. സോ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നും നമുക്ക് പകർന്നെടുക്കാവുന്നതാണ്. അപ്പോൾ എലോൺ മസ്കിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എലോൺ മസ്ക് എനിക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഞാനും അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹം നമുക്കറിയാം ആ ഒരു 2 തവണ ആ ഒരു SpaceX ആ ഒരു റോക്കറ്റ് വിക്ഷേപണം നടന്ന സമയത്ത് രണ്ട് തവണയും വലിയൊരു പരാജയമായിരുന്നിട്ട് കൂടെ തന്നെ വീണ്ടും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി അത് ലക്ഷ്യമാക്കി ആ ഒരു ലക്ഷ്യം അദ്ദേഹം സാധിച്ചെടുത്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ നമ്മളത് സാധിച്ചു കാണിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സാധിച്ച് കാണിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.